ഇടയിലക്കാട് കാവിലെ വാനര സംഘത്തിന് ഇത്തവണയും ഓണസദ്യ ഒരുക്കി. നിത്യവും ചൂറൂട്ടിയ ചാലിൽ മാണിക്കമ്മ അവശതകൾ വകവെക്കാതെ വീണ്ടും എത്തിയപ്പോൾ വാനര സംഘത്തിന് ആഹ്ലാദം അടക്കാനായില്ല. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ ആഭിമുഖ്യത്തിലാണ് വാനരസദ്യ ഒരുക്കിയത്. രണ്ടു പതിറ്റാണ്ടുകാലം മക്കൾക്കെന്ന പോലെ നിത്യവും ചോറൂട്ടിയ ചാലിൽ മാണിക്കമ്മ അസുഖത്തിന്റെ അവശതകൾ വകവെക്കാതെ സദ്യ വിളമ്പാനായി വീണ്ടും എത്തിയപ്പോൾ വാനരസംഘത്തിന് ആഹ്ലാദം അടക്കാനായില്ല. ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയം ബാലവേദിയുടെ നേതൃത്വത്തിലാണ് വാനരന്മാർക്ക് തൂശനിലയിൽ സദ്യ ഒരുക്കിയത്. കോവിഡിനെ തുടർന്ന് കഴിഞ്ഞ രണ്ടു വർഷങ്ങളായി പെരുമാറ്റച്ചട്ടം പാലിച്ച് സദ്യവട്ടങ്ങൾ ചുരുക്കിയിരുന്നു. കാവിനടുത്തുള്ള റോഡുവക്കിൽ ഡെസ്കുകളും കസേരകളും നിരത്തി. കുട്ടികൾ ഘോഷയാത്രയായി വന്നതോടെ മാണിക്കമ്മയും സദ്യ വിളമ്പാൻ തയ്യാറായി. ചോറൂട്ടിയ മാണിക്കമ്മയാണ് ഇന്ന് അവർക്ക് ചോറുരുള വിളമ്പിയത്. ഉപ്പ് ചേർക്കാത്ത ചോറാണ് കൊടുത്തത്. അതേപോലെ തന്നെ നമ്മുടെ ഇടയിലക്കാട് നവോദയ ഗ്രന്ഥാലയത്തിന്റെ ബാലവേദിയിലെ കുട്ടികൾ ചേർന്നിട്ട് ഈ കുരങ്ങുകൾക്ക് ആവശ്യമായിട്ടുള്ള പഴങ്ങളും പച്ചക്കറികളുമാണ് വിഭവങ്ങളായിട്ട് വിളമ്പിയത്. 15 വിഭവങ്ങളാണ് വിളമ്പിയത്. 15-ാമത്തെ വാനരക്കുള്ള ഓണസദ്യയാണ് ഇവിടെ നമ്മൾ നടത്തിയത്. ചക്ക, മാങ്ങ, വത്തക്ക, പേരക്ക, സീതാപ്പഴം, ഉറുമാമ്പഴം, പപ്പായ, പൈനാപ്പിൾ, വാഴപ്പഴം, തക്കാളി, ക്യാരറ്റ്, ബീട്രൂട്ട്, വെള്ളരി, കക്കിരി, മത്തൻ തുടങ്ങി 15 ഇനങ്ങളായിരുന്നു 15-ാമത്തെ സദ്യയിൽ നിരന്നത്. മാണിക്കമ്മ ഉപ്പ് ചേർക്കാത്ത ചോറു വിളമ്പി പപ്പി എന്ന് നീട്ടിവിളിച്ചതോടെ വാനരപ്പട ഓടിയെത്തി ശാപ്പാട് തുടങ്ങി. വിഭവങ്ങളിൽ ഏറ്റവും പ്രിയം ചക്കയ്ക്കും ബീട്രൂട്ടിനുമായിരുന്നു. വാനരക്കൂട്ടത്തിലെ വമ്പന്മാർ കൂടുതൽ വിഭവങ്ങൾ കഴിച്ച് ദുർബലന്മാരെ ഓടിച്ചുവിടുന്നതും കാണാമായിരുന്നു. കൗതുക കാഴ്ച ആസ്വദിക്കാൻ നാടിന്റെ നാനാഭാഗത്തുനിന്നും നിരവധി ആളുകൾ എത്തിച്ചേർന്നു. ബാലവേദി പ്രവർത്തകരായ വി നീള, എം തേജശ്രീ, ടി പി അനുരാഗ്, അക്ഷത് ഗണേശൻ, ഇതൾ തുടങ്ങിയവർ വാനരസദ്യയ്ക്ക് നേതൃത്വം നൽകി. നെറ്റ്വർക്ക് ന്യൂസ്, തൃക്കരിപ്പൂർ.